നമസ്കാരം ന്യൂസ് മാഗസിൻ മലയാളത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും സർക്കാർ അറിയിപ്പുകളിലേക്കും എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും വാർത്തകളും മറ്റു വാർത്തകളും അറിയുന്നതിന് വേണ്ടി ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി കാണാൻ ശ്രമിക്കുക വിഷപ്പുക മൂലം ബ്രഹ്മപുരം പ്രദേശത്തെ ജനങ്ങളുടെ രക്തത്തിൽ വർദ്ധിച്ച ഡയോഗസിന്റെ അളവ് അടിയന്തരമായി പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബ്രഹ്മപുരം തീപിടുത്തം വിഷപ്പുക എന്നിവ അടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പ്രസ്താവന നടത്തും തീപിടുത്തത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നില്ല നിയമസഭയിൽ ിലെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്പീക്കർ ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച സംസ്ഥാനത്ത് മെഡിക്കൽ സമരം രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ഡോക്ടർമാർ പണിമുടക്കും സ്വകാര്യ പ്രാക്ടീസും ഉണ്ടാവില്ല കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഈ ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് എം പിമാർക്ക് താക്കീത് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സതുദ്ദേശത്തോടെയാണ് എം പിമാരായ മുരളീധരനും രാഘവനും നോട്ടീസ് നൽകിയത് രാഷ്ട്രീയകാര്യ സമിതി ഉടൻ ചേരും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് യോഗം വിളിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ഒന്നിന് തുടങ്ങണമെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശിച്ചു ലൈഫ് മിഷൻ അടക്കം തനിക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുമ്പോൾ പലതും കേൾക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു മദ്യപിച്ച് ബസ് ഓടിച്ച മൂന്ന് ഡ്രൈവർമാരെ കെ സസ്പെൻഡ് ചെയ്തു മദ്യപിച്ച് ജോലിക്കെത്തിയ ഒരു ഡിപ്പോ ജീവനക്കാരനെയും സഹപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ എ ടിഒയെയും അടക്കം അഞ്ചുപേരെയും കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് ജയൻസിനെ അൻപത്തി അഞ്ച് റൺസിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് വനിതാ പ്രീമിയർ ലീഗ് പ്ലേ ഓഫിൽ കടന്നു എല്ലാ ദിവസത്തെയും പ്രധാന വാർത്തകൾക്കും മറ്ററിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക താങ്ക്